വാട്സപ്പിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിരുന്നു നമുക്ക് വാട്സപ്പിൽ വരുന്ന മെസ്സേജ് അയച്ച ആളെ വിളിച്ച് പറയുന്ന ഒരു വീഡിയോയും തൊട്ടടുത്ത ദിവസം നമ്മൾ നമുക്ക് മെസ്സേജ് വന്നാൽ ആ മെസ്സേജ് വായിച്ചു തരുന്ന ഒരു ടിപ്സ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ടെന്ന് കരുതുന്നു ഇല്ലെങ്കിൽ ഈ ചാനൽ തന്നെ ആദ്യത്തെ ഒന്ന് രണ്ട് വീഡിയോ ചെക്ക് ചെയ്താൽ മതി നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന നമ്മുടെ വാട്സപ്പിലേക്ക് നമുക്ക് വീഡിയോ സ്റ്റിക്കറുകളൊക്കെ അയച്ചു കൊടുക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ ഒക്കെ ബർത്ത് ഡേ സമയത്തോ അവരുടെയൊക്കെ വീഡിയോകൾ എടുത്തുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റിക്കറാക്കി അയച്ചു കൊടുക്കാൻ സാധിക്കും അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമുക്ക് അത് വീഡിയോ കണ്ട് മനസ്സിലാകാം അപ്പൊ അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ് ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഇവിടെ അലോ എന്ന് പെർമിഷൻസ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ക്രിയേറ്റ് ആനിമേറ്റഡ് സ്റ്റിക്കർ എന്ന് കാണുന്ന ഈ ഭാഗത്ത് ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ അക്സെപ്റ്റ് നമ്മൾ കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും വീഡിയോ ടു സ്റ്റിക്കർ ജിഫ്റ്റ് ടു സ്റ്റിക്കർ എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും നമുക്കിപ്പോൾ തൽക്കാലം വീഡിയോ ടു സ്റ്റിക്കർ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം വീഡിയോ ടു സ്റ്റിക്കർന്ന് ക്ലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഗ്യാലറിയാണ് ഓപ്പൺ ആകുന്നത് ഇവിടെ നിന്ന് നമുക്കൊരു വീഡിയോ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ് കാണാൻ സാധിക്കും നമുക്ക് ഇത്രയും ഒരാ നിങ്ങൾ എടുക്കുന്ന വീഡിയോയുടെ ഇത്രയും ഭാഗം മാത്രമാണ് വീഡിയോയ്ക്കകത്ത് ഉൾ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയ്ക്കകത്തുള്ള പ്രധാനപ്പെട്ട ഭാഗം നിങ്ങളൊന്ന് ആദ്യം സെറ്റ് ചെയ്തു വെക്കുക അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ അതായത് സ്റ്റിക്കറായിട്ട് ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ വീഡിയോയുടെ ഭാഗം ഇതുപോലെ സെലക്ട് ചെയ്യാൻ ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വീഡിയോ വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടാത്ത ഭാഗം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു ഭാഗം മാത്രം സെറ്റ് ചെയ്തു താഴെ വാണുന്ന ഭാഗത്ത് ക്രോപ്പ് ക്ലിക്ക് ചെയ്തു കാരണം ഇതൊരു സ്റ്റിക്കറാണ് സ്റ്റിക്കർ ഇത്രയേ നമുക്ക് ലഭിക്കുകയുള്ളൂ വീഡിയോ പൂർണ്ണമായിട്ട് നമുക്ക് സ്റ്റിക്കറാക്കാൻ സാധിക്കില്ല വീഡിയോയുടെ അല്പഭാഗം മാത്രമാണ് നമുക്ക് സ്റ്റിക്കറായി ലഭിക്കുക തുടർ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ താഴെ ഭാഗത്ത് നമുക്ക് ടെക്സ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് വേറെ എന്തെങ്കിലും ഇമേജുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സുകൾ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസുകളൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല വേണമെങ്കിൽ നമുക്കൊരു സ്റ്റിക്കർ ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് സ്റ്റിക്കറുകളുണ്ട് ആ സ്റ്റിക്കർ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ സ്റ്റിക്കർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതിനകത്ത് ഒരുപാട് സ്റ്റിക്കേഴ്സുകൾ ഇത് ലഭ്യമാണ് അപ്പോൾ ഞാനിവിടെ തൽക്കാലം ഒരു സ്റ്റിക്കർ ആഡ് ചെയ്യാണ് അത് സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്ക് എവിടെയാണ് കൊണ്ടുപോയേക്കേണ്ടെങ്കിൽ ആ സ്റ്റിക്കർ ഇതുപോലെ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ കൊണ്ടുപോയേക്കാം നമുക്കത് ഈ ആരോ മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ചെറുതാക്കാനും സാധിക്കും എവിടെയെങ്കിലും കൊണ്ടുപോയേക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കർ ആഡ് ചെയ്യാം ഞാനിപ്പോൾ തൽക്കാലം ഇത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ താഴെ ഭാഗത്ത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ ബോർഡർ ഷേപ്പ് ഒക്കെ മാറ്റാനൊക്കെ സാധിക്കും തുടർന്ന് നമ്മൾ ഏറ്റവും കൂടുതലുള്ള പ്രിവ്യൂ ഭാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും ഇവിടെ മുകളിലായിട്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് സേവ് ചെയ്യുക സേവ് ചെയ്തതിന് ശേഷം വീഡിയോ ആകുന്നതോട് കുറച്ച് അല്പം വെയിറ്റ് ചെയ്യേണ്ടി വരും വെയിറ്റ് ചെയ്തിന് ശേഷം നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ ആഡ് ടു വാട്സപ്പ് എന്നുള്ളത് ഓക്കെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെടും നമ്മുടെ വാട്സപ്പ് ഏതാണെങ്കിലും അത് സെലക്ട് ചെയ്യാം അതിനുശേഷം ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ഇവിടെ സ്റ്റിക്കറായി വന്നു നമുക്ക് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു വാട്സപ്പ് എടുത്തിരിക്കുകയാണ് നമുക്ക് ഇമോജി ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ കടന്ന സ്റ്റിക്കർ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ആ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഒരു എംബ്ലം കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ ഇതുപോലെ വാട്സപ്പിൽ വീഡിയോ സ്റ്റിക്കറാക്കി അയച്ച് കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം അതിനുവേണ്ടി പ്ലാസ്റ്റോർ ഓപ്പൺ ചെയ്യാം പ്ലാസ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഏറ്റവും മുകളിൽ നമ്മൾ വീഡിയോ ടു സ്റ്റിക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വീഡിയോ ടു സ്റ്റിക്കർ എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും മുതൽ തന്നെ വീഡിയോ ടു സ്റ്റിക്കർ എന്നുള്ള ആ ഗ്രീൻ സിമ്പിളിലാണ് ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ വീഡിയോ സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ അമ്പലം എല്ലാം കണ്ടു വെക്കുക ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ വീഡിയോ സ്റ്റിക്കറായ ജിഫ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം